السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. فيكم السلام كلاس روم لي എല്ലാ വരുടെയും നമ്മുടെ ഒക്കെ സദുദ്ധമങ്ങളെ പടച്ചറബ് പൂർത്തീകരിച്ച് തെരുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് റൂമിൽ നാം ചർച്ച ചെയ്ത മറ്റൊരു വിഷയമായിരുന്നു മുടി കറുപ്പിക്കുന്നതിനെ കുറിച്ച്. അതിന്റെ ഫത്വഹുൽ മുഈനിന്റെ ഇബാറത്ത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വിവരണം നടത്തി. ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് നമുക്കറിയാം, ഉംദത്തു സാലിക്ക് ഉംദത്തു നാസിക്ക് എന്ന ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടാൻ നമുക്കറിയാം. പഴയ കാലത്തൊക്കെ മദ്രസയിൽ ആറാം തരത്തിലൊക്കെ പഠിപ്പിച്ചിരുന്നു, ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് അതൊക്കെ മാറി പുതിയ പുതിയ സിലബസുകളൊക്കെയാണ്. പക്ഷേ ആ കിതാബിന് ഒരു സുപ്രധാനമായ ഒരു ഷറഹുണ്ട്, അൻവാർ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിനകത്തുള്ള ഒരു ചെറിയ വിശദീകരണം കൂടി നമുക്ക് ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്കൊന്ന് വിലയിരുത്താം. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് മദബിന്റെ കിതാബിലുള്ള ചെറിയ ഒരു വിവരണങ്ങൾ പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. പക്ഷെ ഇതിന് നമുക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടും. അതേപോലെ മറ്റ് കിതാബുകൾ, ഇലാജിന്റെ കിതാബുകളിലൊക്കെ ഈ വിഷയം പ്രതിപാദിച്ചിട്ടും ഉണ്ട്. ഇവിടെ വന്ന ഇബാറത്ത് ഒന്ന് നോക്കാം നമുക്ക്. വൈജിബുൽ ഖിതാനു എന്ന് പറഞ്ഞിട്ട് വയജിബുൽ ഖിതാനു വയഹ്റമു ഖലബു ശഅറു റജുലി വൽ മർഅത്തി ബിസവാദിൽ ഇല്ലാ ലിഗറലിൽ ജിഹാദി എന്നാണ് ഇബാറത്ത് നോക്കാം. അതായത് ആണിന്റെ മുടിയെ ചായം കൊടുക്കൽ, അതുപോലെ പെണ്ണിന്റെ മുടിയെയും ചായം കൊടുക്കൽ, എന്തുകൊണ്ട് സവാദിൻ കറുപ്പ് കൊണ്ട് കൊടുക്കൽ ഹറാമാണ്? എപ്പോഴൊഴികെ? ഇല്ലാലി ഗർലിൽ ജിഹാദി, യുദ്ധം എന്ന ആവശ്യത്തിന് വേണ്ടി ഒഴികെ. ആ സമയത്ത് അത് അനുവദനീയമാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വയസ്സനോ അല്ലെങ്കിൽ കളവനോ അല്ലെങ്കിൽ വാർദ്ധക്യമോ ആണ് എന്ന് തോന്നാതിരിക്കാനും വേണ്ടി, അവരുടെ മുമ്പിൽ യുവത്വം അറിയിക്കാനും വേണ്ടി, നമ്മുടെ കൂവത്തും ശക്തിയും അറിയിക്കുക എന്നുള്ള കാരണത്തിന് വേണ്ടി തന്നെ നമുക്ക് അത് അനുവദനീയമാണ്. പക്ഷേ വയുസന്നു ബി സുഫറത്തിൻ ഔ ഹംറത്തിൻ എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭാഗത്ത് മഞ്ഞ കൊണ്ടോ ചുവപ്പ് കൊണ്ടോ അത് ചെയ്യാം, ഏത് ചെയ്യാം, ചായം കൊടുക്കാം എന്നാണ്. ഇനി അതിന്റെ വിശദീകരണം നമ്മുടെ അൻവാർ എന്ന് പറയുന്ന അതിന്റെ ഷറഹിൽ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ആ കറുപ്പ് കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നത് എന്റെ വിശദീകരണമായത് ലുഹൂരിഷേബി, നിര വെളിവായാൽ പിന്നെ അവിടെ കറുത്ത കളറ് കൊണ്ടുള്ള ചായം കൊടുക്കൽ ഒരിക്കലും അനുവദനീയം അല്ല, അത് ഹറാമാണ് എന്ന് നമ്മുടെ ഫിഖ്ഹു ഷാഫി നമുക്ക് പാഠം നൽകുകയാണ്. ഇനി അവിടെ നിന്ന് കൊണ്ട് പോരുമ്പോ കാണാം ഇതിനെല്ലാം കാരണം എന്താണ്. അന്നഹു ഖദ് അഖ്ഫാ മാ അൽഹറല്ലാഹു തആല മിനൽ ബയാദ് അദ്ദാലി അലൽ കമാലി വൽ വഖാരി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ ഒരു പരിപൂർണതയുടെ അവസ്ഥയിലുമേൽ അറിയിക്കുന്ന ഒരു വെളുപ്പ് നമുക്ക് പ്രകടമാക്കി തന്നപ്പോൾ അതിനെ നാം മറച്ചു വെക്കുകയാണ് എന്ന ഒരു രീതി നാം സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് ഹറാം എന്ന ഫത്വയിലേക്ക് നമ്മുടെ ഷാഫി മദ്ഹബ് വന്നിട്ടുള്ളതും. ഏതുപോലെ കമാക്കാല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, മാ ഹാദാ, പടച്ചോൻ ഇതെന്താന്ന് ചോദിച്ചു. ഇങ്ങനെ തലയിൽ വെളുപ്പുണ്ടപ്പോ യാ റബ്ബി ഫഖാലല്ലാഹു തആല ഹാദാ വഖാറുൻ, ഇതൊരു വഖാറാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉത്തരം കിട്ടി. അപ്പോ ഫഖാല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെന്താണ്, അല്ലാഹുമ്മ സദ്നി വഖാറാ, പടച്ചോനെ എന്നാ വഖാർ എനിക്ക് നീട്ടിക്കൊണ്ടാക്കണ്ട, ബയാലിന് എനിക്ക് അധികരിപ്പിച്ചുകൊണ്ടാ എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഫൈറുസും വാല ഹാദ തഗീരി മാ അറാദ അല്ലാഹു തആല വഹുവ ലാ യജുസു, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ അറിയിപ്പിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലായത് വഖാർ എന്നും ആ വഖാറിനെ നീട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് ആ വന്ന അവസ്ഥയെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ജിത്തനിബു സവാദ, കറുപ്പിനെ നിങ്ങൾ ഒഴിവാക്കുക എന്നാണ്. ഇതാണ് നമ്മുടെ മദ്ഹബും. അല്ലാഹു സുബ്ഹാനഹു അതുപോലെ തന്നെ പിന്നെ ഹനഫി മദ്ഹബിലുള്ളതായ ചില പണ്ഡിതന്മാർക്ക് ഇതിൽ ഇഖ്തിലാഫ് വന്നിട്ടുണ്ട്. സലഫു അതുപോലെ തന്നെ ഇഖ്തിലാഫു സലഫു മിന സ്വഹാബത്തി വതാബീന ഫിൽ ഖിലാബി ഫി ജിൻസി, അത് ഏത് സാധനം കൊണ്ട് ചെയ്യണം എന്നതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്.
ചിലവര് പറഞ്ഞത് പിന്നെ ഇഹ്ലാബിന് അതായത് ചായം കൊടുക്കുന്ന ഒഴിവാക്കൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടിട്ട് ഈ ഷൈബ് അതായത് നിറയെ പിന്നെ മാറ്റുന്നതിൽ വെച്ചിട്ട് ഒരുപാട് വിരോധനകൾ അറിയിക്കുന്ന ഹദീസുകൾ ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട്. ഉമർ അലി അള്ളാഹു തലാനുവിനെ തൊട്ടും അലി അലി അള്ളാഹു തലെ തൊട്ടും ഉസ്മാൻ അലി അള്ളാഹു തലാനുവിനെ തൊട്ടും മറ്റു ചിലവരെ തൊട്ടൊക്കെ ഈ വിഷയത്തിൽ ചർച്ചകൾ വന്നിട്ടുണ്ട്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം വന്നത് അൽ ഖിലാബു അഫ്ലലു എന്നാണ്, അതായത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരു ജമാഅത്തിന്റെ താബിഈങ്ങളിൽ നിന്ന് തൊട്ടും ഒക്കെ വന്നത് അത് ചെയ്യൽ സുന്നത്ത് എന്ന അഭിപ്രായത്തിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പൊ വിഷയം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ അത് എന്തുകൊണ്ട് ചെയ്യണം എന്നതാണ്. അതായത് മുൻകഴിഞ്ഞുപോയ ആളുകളുടെ ചര്യയെക്കുറിച്ച് വിശദീകരിച്ചിട്ട് പറയുന്നു, അവരിന്ന് അധികരിച്ച ആളുകളും മഞ്ഞ കൊണ്ടും ചുവപ്പ് കൊണ്ടുമായിരുന്നു ഏത് ഇങ്ങനെ നിരയെ ചേഞ്ച് ചെയ്യിപ്പിച്ചിരുന്നത് എന്ന്. അതിൽപ്പെട്ടതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അതുപോലുള്ള മറ്റു ചില സ്വഹാബത്തും. ഇത് നമുക്ക് ശേഷം വിഷയങ്ങളൊക്കെ വിശദീകരിക്കുന്ന പല ഭാഗങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വന്ന ഒരു റിപ്പോർട്ടിൽ കാണുന്നുണ്ട് വഖലബ ജമാഅത്തു ബിൽ ഹനായി വൽ കസിമി എന്നാണ്. ഒരു കൂട്ടം ആളുകൾ മൈലാഞ്ചി കൊണ്ടായിരുന്നു ചായം കൊടുത്തിരുന്നത്, അപ്പൊ അതും ചെയ്യാമെന്ന് കിട്ടി. മറ്റു ചില ആളുകൾ സഫറാൻ കൊണ്ട് കുങ്കുമം കൊണ്ട് കൊടുത്തിരുന്നു എന്ന് കിട്ടി. മറ്റു ചില ആളുകൾ സവാദ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നൊരു അഭിപ്രായവും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഈ അഭിപ്രായം കണ്ടിട്ട് തന്നെയാണ് ഷാഫി ഇമാം ഷാഫി മദ്ഹബിൽ ഹറാം എന്ന് വന്നിട്ടുള്ളതും. റവാദ അലിഖാൻ ഉസ്മാൻ ഈ കിതാബിലുള്ള ഇബാറത്താണ്. ഇത് ഉസ്മാൻ നേരെ തൊട്ടും ഹസൻ ഹുസൈൻ നേരെ തൊട്ടും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സവാദ് ഉണ്ടായിരുന്നു. അതിന് ചില കാരണങ്ങൾ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അത് ചില ഇലാജിന്റെ വശങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പൊ ആ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഫിഖയില് പിന്നെ വിഷയം എന്താ ഹറാം എന്നുള്ള ഫത്വ നമുക്ക് കിട്ടിയിട്ടുള്ളതും. അങ്ങനെയാണ് അതിനെ കുറിച്ച് വന്നിട്ടുള്ളത്. പിന്നെ ഖാളി എന്നിവരുടെ അഭിപ്രായം, പിന്നെ ഖാല തുബ്രാനി ഇന്നൽ ആസാർ അൽ മർവിയത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തഗയ്യുർ ശീബി വബിൽ മനി അനിഹ കുല്ലുഹാ സാഹിയത്തുൻ. അതായത് പിന്നെ നിറയെ നിങ്ങൾ തഗയ്യുർ ചെയ്തോളി എന്നതും ചെയ്യരുത് എന്നതും വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവനും ഏതാണ് ശരിയാണ്, അതിൽ യാതൊരു സംശയമില്ല. അതിലൊന്നും നമുക്കെന്തില്ല, എതിർപ്പും വന്നിട്ടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ സലഫു സാലിഹുകളിൽ വന്ന ഇഖ്തിലാഫുകൾ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളിൽ വന്ന ഇഖ്തിലാഫ്, അത് നമ്മൾ ഏത് മദ്ഹബിൽ നിൽക്കുന്നു ആ മദ്ഹബിലുള്ള അഭിപ്രായമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് കരണീയമായിട്ടുള്ളത്. അപ്പോ അതില് ഷറഹ് മുസ്ലിമില് അതുപോലെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് ഷറഹ് മുസ്ലിമിലും. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോ അത് അതായത് ഇങ്ങനെ ഒരു ഖറള് ഒരു ആവശ്യം ഇങ്ങനെ ഇതിലേക്ക് അതായത് ഖളബിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പിന്നെ അതിനെ ഉപേക്ഷിക്കലാണ് ഉത്തമം എന്ന് അവിടെ ഒരു അഭിപ്രായവും വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ അഭിപ്രായങ്ങളൊക്കെ പ്രകടമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിഷയം എന്താണ്, അത് ഷാഫിഈ മദ്ഹബ് പ്രകാരം അത് ഹറാമാണ് എന്ന ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെയോ ഇല്ലാലി ഖറളിൽ ജിഹാദി, ജിഹാദി എന്ന ആവശ്യത്തിന് വേണ്ടി ഒഴികെ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ അത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ഹാജത്തുണ്ടായത് കൊണ്ട് അവിടെ കറുപ്പ് കൊടുക്കാമെന്ന് നമുക്ക് പിന്നെ അനുവദനീയമാണ് എന്ന് ഫിഖ് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ പറയുന്നു നോക്കുക, വയുസന്നു നമ്മുടെ ഫിഖാണ്, ഖലബുഹു ബിസുഫ്രത്തിൻ ഔ ഹംറത്തിൻ, ചുവപ്പ് കൊണ്ടോ മഞ്ഞ കൊണ്ടോ ചായം കൊടുക്കൽ സുന്നത്താണ്. എന്താണ് കാരണം, ഇഖ്തിദാഅ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്തുടർന്നതായ സ്ഥിതിയിൽ അതാണ് റസൂലിൽ നിന്നുള്ള ഇഖ്തിദാഅ. കാരണം അബി ഹുറൈറ തൊട്ട് ഒരുപാട് പിന്നെ കാര്യങ്ങളിലായിട്ട് വന്ന വിഷയമുണ്ട്. പിന്നെ ചോദ്യം വന്നിട്ടുണ്ട്, പിന്നെ ഉസ്മാൻ ഇബിന് മൗഹൂബ് എന്നിവരെ തൊട്ടുള്ള ചില സുആലുകൾ വന്നിട്ടുണ്ട്. അപ്പോ അവിടൊക്കെ വന്നത് അവരോട് പറഞ്ഞത് ഖലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചപ്പോ ഖാല നഅം എന്നാണ്. വഖദ് ഖലബ ഇബിനു ഉമർ എന്നിവരും ആയിട്ടുണ്ട്, പിന്നെ സൈബിനെ മാറ്റിയിട്ടുണ്ട്. അനസ് എന്നിവരെ തൊട്ട് പറയുന്നു റായിത്തു ഷാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലം മഹ്ലൂബൻ എന്നാണ്. അങ്ങനെ കണ്ടതായിട്ട് അവർ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനുള്ള ഈ ഹദീസുകളിൽ നിന്നൊക്കെ വന്ന അഭിപ്രായത്തിൽ നിന്നാണ് നമ്മുടെ ഫിഖ് ഷാഫിഈ നമുക്ക് അതിനുള്ള ഒരു ജവാബ് വ്യക്തമാക്കിയിട്ട് തന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം അത് യഹ്റുമാണ്, കറുപ്പ് കൊണ്ട് സുഫ്രത്ത് കൊണ്ടോ അതുപോലെ ചുവപ്പ് കൊണ്ടോ അല്ലെങ്കിൽ സഅഫ്രാൻ കൊണ്ടോ ചെയ്യാമെന്നാണ്. പക്ഷേ ആ ഫിഖിൽ തന്നെ ചില സ്വഹാബത്ത്
പിന്നെ മഞ്ഞ കൊണ്ട് ചെയ്തതും അതുപോലെ തന്നെ ചുവപ്പ് കൊണ്ട് ചെയ്തതും കറുപ്പ് കൊണ്ട് ചെയ്തതുമായ അഭിപ്രായം കാണാനുണ്ട്. അപ്പൊ ഈ അഭിപ്രായങ്ങളിൽ നിന്നിട്ടാണ് നമ്മുടെ മറ്റുള്ള മദ്ഹബിലും ഇത് അഭിപ്രായങ്ങൾ വന്നത്, അതിൽ ചില ഇഖ്തിലാഫുകൾ വന്നത്. ഇൻഷാല്ല ആ ഇഖ്തിലാഫ് എന്താണ് എന്ന് നമുക്ക് നാളെ ഒന്നുകൂടി ചർച്ച ചെയ്യാം. ഇൻഷാല്ല ഇന്ന് ഞാൻ ഈ വിഷയത്തിൽ ഇവിടെ നിർത്തുകയാണ്. ഏകദേശം ഒരു രൂപം നമുക്ക് രണ്ട് കിതാബിന്റെ ഇബാറത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഇൻഷാല്ല ഇനി നമുക്ക് ബാക്കി നാളെ പറയാം. അള്ളാഹു തൗഫിക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. نمر إن من ينم مدي كربيكونين كرتشولا വിഷയത്തെക്കുറിച്ച് ഷാഫിഐ മദ്ഹബ് പ്രകാരം എന്തൊക്കെയാണ് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഹനഫി മദ്ഹബിലും ഒക്കെയുള്ള അഭിപ്രായം അത് തന്നെയാണ്. ഇനി ഹംബലി മദ്ഹബിലാണ് അതിൽ ചില ഇളവുകൾ കാണുന്നത്. ആ ഹംബലി മദ്ഹബിന്റെ കിതാബിലുള്ള ഒരു ഭാഗം നമുക്ക് നോക്കാം. അവര് എന്താണ് അതിനെക്കുറിച്ച് ഹുക്കുമ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ ഒരു ഹദീസ് കാണാം. وعن ابي هريره رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم مهانا يا رسول صلى الله عليه وسلم നമ്മൾ പറഞ്ഞു ان اليهود والنصارى കാലഘേഷം എന്നാണല്ലോ ان اليهود والنصارى തീർച്ചയായിട്ടും യഹൂദി നസാരകൾ ജൂതന്മാരും ക്രൈസ്തവരും لا يسبغون അവരെ ചായം കൊടുക്കാറില്ല എന്നാണ്. അതുകൊണ്ട് ഫഖാലിഫൂഹും അവരോട് നിങ്ങൾ എതിരാവണം എന്ന ഹദീസ് ഉണ്ട്. അപ്പോ ആ ചായം കൊടുക്കല്, അതായത് ചുവപ്പ് കൊണ്ടോ മഞ്ഞ കൊണ്ടോ കൊടുക്കല് ഏതാണത് സുന്നത്താണെന്ന് നമ്മൾ ഇന്നലെ പ്രതിപാദിച്ചല്ലോ. അപ്പൊ ചായം കൊടുക്കലാണ് ഉത്തമം, ചായം കൊടുക്കാതിരിക്കലല്ല എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ കാണുന്നുണ്ട്. എന്നാ പിന്നെ ഹംബലി മദ്ഹബിൽ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചത് ഹുക്കുമ എന്താണ്? ആ ഇബാറത്തുനിന്ന് വായിക്കാം. വയുക്റഹു തഗയ്യിറുഹു ബിസവാദിൻ എന്നാണ് അവരുടെ ഫിഖ്ഹിൽ പറയുന്നത്. അതായത് കറുപ്പ് കൊണ്ട് തഗയ്യിർ ചെയ്യൽ കറാഹത്താണ്, ഹറാം ഇല്ല എന്നതിലേക്കാണ് അവരുടെ സൂചന പോയത്. കാരണം ലിമാ വറദ അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുമ ഖാല ജീ അബി അബി ഖുഹാഫ യൗമൽ ഫത്ഹ്, ആ ഫത്ഹിന്റെ അന്ന് അബി ഖുഹാഫ എന്നാളെ കൊണ്ടുവന്നു എന്ന് പറയാണ്. അബി ഖുഹാഫ സിദ്ദീഖിന്റെ ഉപ്പയാണല്ലോ. അവരെ കൊണ്ടുവന്നു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. വകഅന്ന റൗസഹു തുഗാമ, അവരെ തല ഇങ്ങനെ കണ്ടപ്പോ സുഖാമ ഉണ്ട്, ഇങ്ങനെ വെളുത്തിട്ട് ഇങ്ങനെ ഒരു പൊന്തയായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദ്ഹബൂ ബിഹിലാ ബഅദ നിസാഇഹി, ഇയാളുടെ പിന്നെ ഭാര്യമാരിലേക്ക് ഇയാളൊന്ന് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു ഫൽ തുഗയ്യിറുഹു ബിഷൈഇൻ, ആ എന്തെങ്കിലും പിന്നെ തേച്ചിട്ട് നല്ല വെളുപ്പൊ കണ്ടല്ലോ അതൊന്ന് മാറ്റി എന്ന് പറഞ്ഞു. കറുപ്പിനുണ്ട് ഒഴിവാക്കിക്കളി എന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ് ഇവിടെ കാണാനുണ്ട്. അപ്പൊ ഇതാണ് അവിടെയുള്ള ലക്ഷ്യം. പക്ഷെങ്കിൽ ആ കിതാബിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് അനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യകൂനു ഖൗമുൻ, ഒരു ഖൗമുൻ വരും യഖ്ലബൂന ഫി ആഖിർ സമാനി, ആഖിർ സമാനിൽ അവരുടെ പണി എന്താണ്? ബി സവാദി, കറുപ്പ് കൊണ്ട് ചായം കൊടുക്കലാണ്. കഫാബാസിൽ ഹുമാമി, ഏതുപോലെ ആ മാടപ്രാവിന്റെ ആ ഒരു പൂഞ്ഞ പോലെ ഒക്കെ അതിനെങ്ങനെ സങ്കല്പ അതിനെങ്ങനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിൽ അവരിങ്ങനെ എന്താക്കും, അത് കറുത്തിട്ടാണെന്നുള്ളത് അതുപോലെ അവർ കറുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാവും. എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞില്ല, അവർക്ക് സ്വർഗത്തിന്റെ മണം അവർക്ക് മണക്കാൻ കഴിയുകയില്ല എന്ന ഹദീസ് ഉണ്ട്. ഇത് നസായിലും ഇബ്നു ഹിബ്ബാനിലും സഹീഹിലും ഹാക്കിം എന്നവരും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അബൂദാബൂദിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഹദീസിന്റെ വെളിച്ചമെങ്കിലും അതിൽ നിന്ന് അവര് ഇസ്തിംബാത്ത് ചെയ്തെടുത്തുകൊണ്ട് അവരെ മസല കൊടുത്തത് എന്താണ്? അവരുടെ മസല ഉള്ളത് ഇനി അവരുടെ മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ജവാസുൽ ഖിലാബി ബിസവാദി മുത്തലഖൻ മുത്തലക്കൻ, അതായത് എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം, കറുപ്പ് കൊണ്ട് കൊടുക്കാം എന്നാണ്. പക്ഷെ എന്തുണ്ടാവരുത്, ഇതാലം ഞെക്കുൻ തദിലീസുൻ വകാറും, ചതി അതിലുണ്ടാവാൻ പാടില്ല. ഇപ്പൊ പെണ്ണ് കാണാൻ പോവാണ്, അവര് മനസ്സിലാക്കുന്നത് യുവാവാണ് എന്നായിരിക്കും. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് മനസ്സിലായത്, കുപ്പായത്തിൽ അവിടെ ഇവിടെ ഒക്കെ എന്താണ് കറകൾ വീണിട്ടുണ്ട് ഇത് പിന്നെ ചൂട് കട്ടിയപ്പോ, അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ നിരക്കുള്ള ഒരു ചതി പ്രയോഗം ഇല്ലെങ്കിൽ മുത്തലക്കൻ ഹലാല്. അപ്പൊ അങ്ങനെ ചതി പ്രയോഗം ഉണ്ടെങ്കിലും അവരുടെ അഭിപ്രായത്തിൽ അത് കറ
വിവാഹത്തെ വന്നിട്ടുള്ളൂ. അതാണ് നമുക്ക് സൗദി അറേബ്യയിലും അതുപോലെ തന്നെ അതുപോലുള്ളതിന്റെ ഭാഗങ്ങളിലൊക്കെയുള്ള ഉലമാക്കുള്ള കറുപ്പിനെ ഉപയോഗിക്കുന്ന അവരുടെ മദ്ഹബ് അതായത് കൊണ്ടാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരുടെ മദ്ഹബിൽ അതാണ്. പിന്നെ ഓരോ സഹാബത്തിന്റെ ഒക്കെ ചരിത്രങ്ങളൊക്കെ ആ കിതാബിലൂടെ കാണുന്നുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഉസ്മാനും അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ എന്നൊരു കറുപ്പാണ് ഉപയോഗിച്ചിരുന്നെങ്കിലുണ്ട്. പക്ഷെ അതിന് ചില അതിന് മറ്റു ചില ഗ്രന്ഥങ്ങളിൽ അതിന് ചില ഉദറുകളൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോ മൊത്തത്തിൽ മസ്അല അടിസ്ഥാനത്തില് നമ്മുടെ ഫഖ്ഹ് ശാഫിഈ നോക്കിയാൽ അതിന് വിലയിരുത്തിയത് ഹറാം എന്ന് തന്നെയാണ്. നമുക്ക് സുന്നത്തായിട്ടുള്ളത് ഏതാണ്? പിന്നെ മഞ്ഞയും ചുവപ്പുമാണ്, അതുപോലെ മൈലാഞ്ചിയാണ്. ഇനി ആ മൈലാഞ്ചിയോട് കൂടെ മറ്റു പലതും കലർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇതിലും അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാമെന്നുണ്ട്. അപ്പൊ ചിലത് അതിൽ മൈലാഞ്ചിയിൽ കത്തിമ പോലുള്ള വേറെ വല്ല പച്ചയിലകളൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് ആ മഞ്ഞിൽ നിന്ന് ചെറിയ ചിലപ്പോ ഒരു എളിയ കറുപ്പിന്റെ ഭാഗത്തേക്ക് വന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചില ഈ ഹംബലി മദ്ഹബിന്റെ കിതാബിൽ അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇപ്പോൾ അതിനെ വീക്ഷിക്കുമ്പോൾ ഷാഫിഈ മദ്ഹബ് പ്രകാരം നമുക്ക് അത് ഹറാമാണ് എന്നും അതില് പിന്നെ മഞ്ഞയും ചുവപ്പേ പറ്റൂ, അതേ സമയത്ത് മറ്റ് ഹനഫി മദ്ഹബിലും ഒക്കെ അത് തന്നെയാണ് അഭിപ്രായം കാണുന്നത്. സമയത്ത് ഹംബലി മദ്ഹബിലാണ് ഒരു ഇളവുള്ളത്. ആ ഇളവ് ഇങ്ങനെയാണ്, യജൂസും മുത്തലക്കൻ എന്നുണ്ട്, ഏത് നിലക്കാണെങ്കിലും പറ്റും. അതായത് ചതി ഇല്ലാതിരുന്നാൽ മതി. ഇനി ചതി വരുമ്പോഴാണെങ്കിലും അവിടെ കറാഹത്ത് എന്ന അവരുടെ കിതാബിൽ ഫഖ്ഹിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്. അതേസമയത്ത് ഇതേ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ദുബായ് ഔഖാഫിൽ നിന്നൊരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറ്റുമെന്ന് പറഞ്ഞത് അവിടെ തഗയ്യറു എന്ന പദത്തിനെ മാത്രം പിടിച്ചിട്ടാണ്. ആ പിന്നെ നിറയെ നിങ്ങൾ മാറ്റുക എന്ന ആ ഒരു ഹദീസിന്റെ ബാക്കി ഭാഗം മാത്രം നോക്കിയിട്ടാണ് മറ്റുള്ള ഹദീസിലേക്കുള്ള പിന്നെ മറ്റുള്ള ഹദീസിനെ അവരത്ര ബലപ്പെടുത്താതെയാണ് ആ വിഷയം അവർ പ്രതിപാദിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ കിതാബോ അതിന്റെ വിശദീകരണം കയ്യിൽപ്പെട്ടാൽ അത് ഇങ്ങനെ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് അത് അറിയിച്ചത്. പിന്നെ ഈ മദ്ഹബുകൾ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒരു മദ്ഹബ് എടുക്കേണ്ടെന്ന് ആവശ്യം വരുന്നത് അത്രക്കും പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്, ഒരു ഇബാദത്തിന്റെ പ്രശ്നത്തിലാണ്. ഈ വിഷയത്തിൽ ഒരു ഇബാദത്തോ ഒരു അത്യാവശ്യമോ ഇല്ലാത്ത ഒന്നായതുകൊണ്ട് അവിടെ എടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മദ്ഹബിൽ നിന്നുകൊണ്ട് നമുക്ക് ഫത്വ കൊടുക്കാൻ കഴിയും. പിന്നെ ചെറിയ കുട്ടികളോ മറ്റോ ആകുമ്പോൾ ഇലാജിന്റെ ചികിത്സയുടെ ഭാഗത്ത് അത് വരുന്നു എങ്കിൽ ആ സമയത്ത് മറ്റുള്ള സാധനങ്ങളോ മറ്റോ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിലൂടെ ഈ കറുപ്പ് വന്നു എങ്കിൽ അതിന് ആ നിലക്ക് ഇലാജിന്റെ നിലക്ക് അനുവദനീയമാണ് എന്നേ പറയാൻ പറ്റൂ. മറ്റു രീതിയിൽ അതിനെ പിന്നെ അനുവദിക്കാൻ പറ്റില്ല. അതേസമയത്ത് നാല് മദ്ഹബുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആലിമാകുമ്പോൾ ആ ആലിമിന് പലതിലും ഇഖ്തിയാറുണ്ട്. അവരങ്ങനെ ചെയ്തു എന്നല്ല, ചെയ്യാം എന്നും അല്ല ചെയ്തോട്ടെ എന്നതല്ല. പക്ഷെ അവർക്ക് ആ വിഷയത്തിൽ ഒരു ഇഖ്തിയാറുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമുക്ക് എന്തില്ല, ഒരു പിന്നെ കുറ്റമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. കാരണം അവർക്ക് ഈ വിഷയത്തിലൊക്കെ അഗാധമായ പാണ്ഡിത്യവും അറിവും കഴിവും ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില മദ്ഹബിനെ അവർ മുറാത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വിഷയത്തിൽ ഇതും വരാം, വരുന്നതിന് കുഴപ്പമില്ല എന്ന് വെച്ച് ഇതിലെടുക്കുന്നു മറ്റുള്ള ഒഴിവാക്കുന്നു എന്നല്ല. അലിമുകള് ഇപ്പോ ഹനഫി മദ്ഹബിലുള്ള എനിക്കറിയാം ഉസ്താദ്മാരൊക്കെ നമ്മൾ ഡൽഹിയിൽ പഠിക്കുമ്പോൾ ദ്വീപന്തിലുള്ള ഉലമാക്കളൊക്കെ ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്തിസ്കരിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇബാദത്തിന്റെ കാര്യത്തിലാണ് ആ കാര്യങ്ങൾ അത്ര കാര്യങ്ങളും അവരും കൊണ്ടുവന്നിട്ടുള്ളൂ, ഇത്തരം കാര്യങ്ങൾ അല്ല എന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏകദേശം അതിന്റെ രൂപം നമുക്ക് പിടുത്തം കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ചെയ്തുകൊണ്ട് കാണുന്നതും ഒക്കെ ഈ ഹദീസിലൊക്കെ ബലപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ ഷാഫിയിലെ ഗ്രന്ഥത്തിലും എവിടെയാണെങ്കിലും ഏതാണ് മസ്അലയുള്ളത് നമുക്ക് അതിനെ കറാഹത്തിലേക്ക് കൊണ്ടുപോ ഹറാമാണ് എന്നും മറ്റുള്ളതിൽ കറാഹത്താണ് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ വിഷയത്തിന്റെ ഗൗരവവും അതിന് ഹദീസിന്റെ പാഠവും നോക്കുമ്പോൾ അത് സ്വർഗത്തിന്റെ മണം വരെ ഹറാമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഹദീസിൽ നിന്ന് പാഠം നൽകിയിട്ടുമുണ്ടല്ലോ. അപ്പോ അതിന്റെയൊക്കെ പിൻബലത്തിൽ അത് അവോയ്ഡ് ചെയ്യലും അതിനെ മാറ്റി നിർത്തലും തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ ആഹ്റത്തിന്റെ ആ ഒരു വെളിച്ചത്തിന് ഏറ്റവും ഉപകരിക്കുക എന്നും കൂടി നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും പകർത്താനും കഴിയും എന്ന് അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം. ഇൻഷാല്ലാ ഏകദേശമൊക്കെ അതിനെ കുറിച്ചുള്ള ഒരു രൂപം നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും അതുമായിട്ട് മറ്റെന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും സംസാരിക്കാം.
പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ സദുത്തമങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. നമ്മളിന് സംഭവിച്ചു പോയ സകലമാന തെറ്റുകളും അള്ളാഹു പൊറുത്തു തരുമാറാവട്ടെ. നല്ലത് ചിന്തിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മനസ്സിലെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ അഖീദ അചഞ്ചലമായ, അതായത് ഇടയാട്ടമില്ലാത്ത അഖീദ വിശ്വാസത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. പടച്ച റബ്ബ് നമ്മളിന് രോഗം കൊണ്ട് വിഷമിക്കുന്നതുകൊണ്ട് മാതാപിതാക്കളെ വേണ്ടപ്പെട്ട ആളുകളുടെയൊക്കെ രോഗത്തെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനത്തിന്റെ നമ്മളിന്ന് വിയോഗിതരായ നമ്മുടെ പിതാക്കന്മാർ, വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ജമീയത്തുലുമായുടെ ഉലമാക്കള്, പടച്ചവനെ, ഞങ്ങൾ എല്ലാവരെയും മുത്തരബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം, അവിടെ നിങ്ങോട്ടുള്ള എല്ലാ സഹചാരികളൊപ്പവും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന ഉൾപ്പെടുത്തണേ റഹ്മാന്. അള്ളാഹുവിന്റെ ലിഖാ കൊണ്ട് സന്തോഷിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണേ റഹ്മാന്. റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വ ഫിൽ ആഖിറത്തി ഹസനത്തൻ വ ഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.